ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു വെജിറ്റബിൾ നൂഡിൽസ് ഇങ്ങനെ ആക്കറേ. ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആയിട്ടേക്കറി, നല്ല സ്പൈസി ആയിട്ട് ഞങ്ങൾ സാധാരണ മസാല പൗഡറെല്ലാം ഇട്ടിട്ട് ഈ ഒരു നൂഡിൽസ് നിങ്ങൾ ആക്കറേ. നല്ല ടേസ്റ്റി ആവുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ആക്കി നോക്കൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുക മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുകളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും നല്ല ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട. ഇതാ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തേ. അപ്പോൾ ഇതിനാണ് എല്ലാം ഇടില്ല. ഇതിപ്പോൾ 400 ഗ്രാമിൻ്റെ പാക്കറ്റ്. അപ്പോൾ ഇതിൽ ഒരു മുക്കാൽ ഭാഗത്ത് എത്ര എടുത്തിട്ട് ഒരു കാൽ ഭാഗത്ത് എത്ര ബേക്കറേ, അതായത് ഇത്ര ഒരു മുക്കാൽ ഭാഗത്ത് എത്ര ആക്കിയിട്ട് എടുക്കറേ. അപ്പോൾ ഇതേപോലത്തെ നൂഡിൽസ് ആവുന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പം റായത്തലേക്ക് ഇട്ടല്ലേ പാക്കറ്റ് നൂഡിൽസ്, അത് ഏതും ആവും. ഇതേപോലെ ആക്കിയിട്ട് എടുക്കണം ഞങ്ങൾക്ക്. അപ്പോൾ ഇതാ തണ്ണി ഇതുപോലെ നല്ല പയച്ചുകൊണ്ട് പറയുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ട് അതൊക്കെ വേണ എത്ര ഉപ്പ്, പിന്നെ ഒരു 2 സ്പൂൺ എത്ര ഓയിൽ, ഏതെങ്കിലും ഓയിൽ വിട്ടിട്ട് ഞങ്ങൾ ഇതൊന്ന് വേപ്പാട്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുകൂടെ വേവട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വേണ വെജിറ്റബിൾ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണങ്ങ്. അപ്പോൾ ഇതൊക്കെ വെജിറ്റബിൾ ആയിട്ട് നല്ലവണ്ണം ക്യാരറ്റ്, പിന്നെ ടൊമാറ്റോ, അതുപോലെ നീരുള്ളി, ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ് ഇത്ര എടുത്തേ. അപ്പോൾ ഇത് ടൊമാറ്റോ, ക്യാപ്സിക്കം, നീരുള്ളി എല്ലാം ഇത് ഫുള്ളായിട്ട് ഇട്ടേ. ക്യാബേജ് ഒരു പീസ് മയോ ഇതിൽ, ഇതെല്ലാം വീണിട്ട് ചെറിയൊരു പീസ്. പിന്നെ ക്യാരറ്റ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു 1 അല്ലെങ്കിൽ 1.5 ക്യാരറ്റ് എല്ലാം എടുക്കുക, എത്ര പേനാവും. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ ഒന്ന് ഫസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം. സപ്പൂരത്തിൽ ഉദ്ദ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉദ്ദത്തിൽ കട്ടാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഇതിന് ക്യാപ്സിക്കം, അതേപോലെ ക്യാബേജ്, അതെല്ലാം ഇങ്ങനെ കട്ടാക്കി എടുക്കുക. അപ്പോൾ ക്യാപ്സിക്കത്തെ ഉൾക്കത്തെ ആ സീഡ്സ് എല്ലാം വേണ്ട. ക്യാപ്സിക്കത്തെ വിത്ത്, പിന്നെ വൈറ്റ് ഇതെല്ലാം ഉണ്ടല്ലേ, അതെല്ലാം വേണ്ട. അപ്പോൾ വെജിറ്റബിൾ എല്ലാം കട്ടാക്കിയിട്ടായിട്ട് നീരുള്ളിയും കട്ടാക്കി എടുത്തേ. ഇനിയിപ്പോൾ വെല്ലുള്ളി, ഇതാ വെല്ലുള്ളി ഞങ്ങൾ ഇത് വലിയ അരി ആയതുകൊണ്ടാണ് ഇത്ര എടുത്തേ. അപ്പോൾ നിങ്ങൾ റായത്തല്ല ചെറിയ അരി വെല്ലുള്ളിയല്ലേ, അത് തെളിയാറെടുക്കറോ. അത് ഒരു വെല്ലുള്ളി ഫുള്ളായിട്ട് എടുത്തെങ്കും ആവും. വെല്ലുള്ളിയെല്ലാം തെല്ലു വീണിത് അപ്പമേ നല്ല അവിടെ. അപ്പോൾ വെല്ലുള്ളി ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുക്കണം, പൊടി പൊടിയായിട്ട്. അപ്പോൾ ഇതെല്ലാം കട്ടാക്കിയിട്ടായിട്ട് ഇനിയിപ്പോൾ ഇതാ നൂഡിൽസ് ഇവിടെ നല്ല വെന്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഇതങ്ങ് ഇതൊരു അരിപ്പ എടുത്തിലിട്ട് വെച്ചും കഴിത്ത് അതിൽ പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് അതൊക്കെ ഓയിൽ ഭിത്തി കൊടുത്തേ. അതൊക്കെ ഞങ്ങൾ ചെറിയതായിട്ട് കട്ടാക്കി എടുത്ത് വെല്ലുള്ളി ഇട്ടിട്ട് ഒന്ന് അതിൽ ഒന്ന് ഫ്രൈ ആക്കണം. ജസ്റ്റ് ഇന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഇതിക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുത്തും കഴിഞ്ഞ് ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നല്ല കമ്മണ വേണ്ട. ഇങ്ങനെ വെല്ലുള്ളി കാഞ്ഞിട്ട് പറയുമ്പോൾ നല്ല കമ്മണ വേണ്ട. അപ്പോൾ ആ ടൈമിൽ ഇതാ ഞങ്ങൾ ഇതിക്ക് നീരുള്ളി ഇതാ ഫസ്റ്റ് നീരുള്ളി ഇട്ട് കൊടുത്തേ. നീരുള്ളി ഒന്ന് നല്ല ഒന്ന് പാടട്ട്, ഇതിൽ നല്ല ഒന്ന് പാതി ഫ്രൈ ആവട്ടും. അപ്പോൾ തെല്ലാം ഉപ്പിട്ട് കൊടുത്തേ, ചുമ്മല്ല. ഞങ്ങൾ ഇപ്പോൾ നൂഡിൽസ്ക്ക് ഉപ്പിട്ടറ, പിന്നെ അതേപോലെ ഞങ്ങൾ ഇതിക്ക് സോസെല്ലാം വിത്തറ. അപ്പോൾ അതിലെല്ലാം ഉപ്പിക്കറ്. അപ്പോൾ ജാസ്തി ഉപ്പിട്ടിട്ടില്ല, തെല്ലു ഉപ്പ് ഇട്ടറ. അതിൽ പിന്നെ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം അതും ഇട്ട് കൊടുത്തേ. ഇതെല്ലാം ഒന്ന് നല്ല അടിമേലാക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിലൊട്ടിക്കുമ്പോൾ ക്യാബേജും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കിയും കഴിത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണ്ട. അപ്പോൾ ഇതൊന്ന് ബാഡി ഒന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിലൊട്ടിക്ക് ഇതാ ടൊമാറ്റോ കട്ടാക്കി ടൊമാറ്റോ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇതെല്ലാം ഒട്ടിക്കി ഒന്ന് ഫ്രൈ ആവട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പാതി ഒന്ന് ഫ്രൈ ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഇതിക്ക് സോസ് എല്ലാം വിത്തി കൊടുക്കണം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ സോയ സോസ് വിത്തി കൊടുക്കുക. അതൊരു 2 ടേബിൾ സ്പൂൺ. അത് ഞങ്ങൾ സോസ് എല്ലാം ഞങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം എത്ര ഞങ്ങൾ വിത്തി കൊടുത്തേ കഴിത്ത് നോക്കിയിട്ട്. അതിൽ പിന്നെ ഇതാ ഡാർക്ക് സോയ സോസും ഒരുത്തില്ല 1 സ്പൂണിൻ്റെ എത്ര അതും വിത്തറേ. അപ്പോൾ ഞങ്ങൾ നൂഡിൽസിൽ എത്ര ഉണ്ടോ അതൊക്കെ വേണം എത്ര വീറ്റിയും കഴിത്ത് ടേസ്റ്റ് നോക്കിയിട്ട് അതിൽ പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എത്ര ടൊമാറ്റോ സോസും ഇത്ര ഇതൊന്നും മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ സാധാരണ മസാല പൊടി ഉണ്ടല്ലോ മഞ്ഞളുടെ പൊടി, അതെല്ലാം ഇട്ട് കൊടുക്കണം. ചുമ്മല്ല, ഒരു 1/2 ടീസ്പൂൺ എത്ര മഞ്ഞളുടെ പൊടി ഇതാ ചുമ വേണ്ട. അതിൽ പിന്നെ ചില്ലി പൗഡർ, നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ, അതും അങ്ങനെ ഒരു 1/2 ടീസ്പൂൺ എത്ര കാശ്മീരി മുളകുടെ പൊടി. അത് നിങ്ങൾ നോക്കിയിട്ട് കാര നോക്കിയിട്ട് ആറ് കൂടി വീണുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കിയും കഴിത്ത്. അതിൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല മുളകുടെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പാപ്രിക്ക പൗഡർ കണ്ടെങ്കിൽ നിങ്ങൾ അതൊരു 2 ടീസ്പൂൺ ഇട്ട്, അത് കാരക്കില്ല കളർ മാത്രമേ ഇക്കരുത്, നല്ല ഫ്ലേവർ മിക്കറ്. അതിൽ പിന്നെ 1 ടീസ്പൂൺ കൊത്തമ്പരി പൊടി.
இதெல்லாம் மிக்ஸ் ஆக்கி எடுக்க இனிப்போ நாங்கள் ஒரு ஒரு டீஸ்பூனும் பிரியாணி மசாலா பொடியும் இடணும் அப்போ ஈ ஒரு பாப்ரிக்க பவுடர் நாங்கள் ரெட் கேப்சிகம் உண்டல்ல அதிரை பவுடர் அது காரைக்கல நல்ல ஃப்ளேவர் இருக்கிற அப்போ அது ஒன்றும் கண்டிங்க இடரும் இல்லைன்னு கண்டிங்க அதிரை பதிலுக்கு நாங்கள் சில்லி பவுடரே இட்டுங்கிட்டு இந்த ஒரு டீஸ்பூனும் பிரியாணி மசாலா பொடியும் இட்டுறேன். இனிப்போ நாங்கள் கையில் பார்பிக்யூ சாஸ் ஒன்று கண்டிங்க அதுவும் தெளிவித்தணும். ஒரு டீஸ்பூனும் பார்பிக்கு சோஸும் பீத்திரா. அப்போ இது இல்லைன்னு கண்டிங்க வேணுட்டில்ல உண்டிங்க மாத்திரம் பீத்திங்கிட்டு அதில் பின்ன தெரியல டொமேட்டோ பேஸ்ட் நாங்கள் சாதாரண பேஸ்ட் பண்ணல அது. அப்போ இதுவும் அங்கேமே இது இல்லைன்னு கண்டிங்க உண்டில்ல பாக்கி எல்லாம் இட்டு மிக்ஸ் ஆக்கிங்கிட்டு அப்போ சோஸ் நீங்கள் பார்பிக்கு சோஸ் எத்தனை வேணும் டேஸ்ட் நோக்கிட்டு பீட்டி கொடுக்குறோம் வேணும் எத்திர அதில் பின்ன இதை எல்லாம் ஒன்று மிக்ஸ் ஆக்கி எடுத்தது பின்ன இனிப்போ நாங்கள் நூடுல்ஸ் வேப்பட்டி வச்சு நூடுல்ஸ் இட்டுட்டு நல்லா மிக்ஸ் ஆக்கி எடுக்கணும். அப்போ மிக்ஸிங் நல்லா இது மிக்ஸ் ஆகணும் இது எல்லாம் ஒட்டிக்கு. இனிப்போ இதுக்கு நாங்கள் சிக்கன் இடம் டைங்க சிக்கனும் இடா சிக்கன் சிறிய பீஸ் ஆக்கிட்டு ஃப்ரை ஆக்கிட்டு இதுக்கு இட்டேங்க இது சிக்கன் அல்லங்க முட்டை பாயில் ஆக்கிட்டு இடுங்க கட் ஆக்கிட்டு இடுங்க அதுவும் ஆகும். அப்போ இது நல்லா ஒன்று அடிமையில் ஆக்கிட்டு எடுக்கணும் நல்லா மிக்ஸ் ஆகணும். இது இப்போ நல்ல இடத்துல சரிய வெள்ளிய ஒரு இடத்துட்டு நல்லா அடிமையில் ஆக்குறீங்க நல்ல வெள்ளி இடமே பீக்கும். நாங்கள் இப்போ நூடுல்ஸ் இல்லைங்க இதில் ஆக்கும்போது தில்லகாலத்து வெள்ளி இடம் பீக்கிறது நல்ல. இப்போ இது நல்லா ஒன்று அடிமையில் ஆக்கிட்டு எடுக்கிறேன் நான் மிக்ஸ் ஆக்கிட்டு எடுக்கிறேன். இதுப்போ தான் இது போல சந்த மிக்ஸ் ஆக்கிட்டு எடுத்துறேன். இது போல நல்லா மிக்ஸ் ஆகணும். இனிப்போ லாஸ்ட் ஆகிட்டு நாங்கள் இதுக்கு தெரியல பட்டர் இட்டுட்டு மிக்ஸ் ஆக்கி எடுக்கிறேங்க. பின்னும் நல்ல டேஸ்ட் ஆகணும். இப்போ பட்டர் இடல ஒரு 2 டேபிள் ஸ்பூன் அல்லங்க ஒரு தெளி யாருமே பட்டர் இட்டுட்டு நல்லா ஒன்று அடிமையிலாக்கிட்டு ஆ பட்டருடைய ஃப்ளேவரோடு கூடி சூடோடு தின்னவு நல்ல டேஸ்ட் ஆகிடும். அப்போ நீங்கள் கையில் ஒன்றும் கனிங்கிட்டு வரும். அதே போல் நாங்கள் சீஸ் இட்டுறேங்க சீஸ் விடும் நாங்கள் இப்போ மொசரல்ல சீஸ் எல்லாம் பண்ணல அது நாங்கள் லாஸ்ட்டுக்கு மேலே கிட்டுட்டு ஒன்றும் மெல்ட் ஆக்கிட்டு எடுத்தேங்க இது அதுவும் சூப்பர் டேஸ்ட் ஆகிடும். சீஸ் இட்டுறேங்க ஏதுவாகும் நீங்களுக்கு நீங்களுக்கு ஏது இஷ்டம்னு அதை ஆக்கிட்டு எடுக்க அது இடான்ட்டும் இங்கேயுமே தின்னோக்கும் நல்ல டேஸ்டியோடு. இதுபோல நல்ல ஸ்பைஸி ஆயிட்டு அதே போல தெல்லு மதுரை புளி காரெல்லாம் ஆயிட்டு நல்ல டேஸ்டி ஆயிட்டு ஒரு நூல்ஸ் ஆயிட்டு நீங்கள் பின்ன ஆக்குக்கும் சும்மா சொரந்தில் நீங்கள் நோக்கியாரில்ல மக்களுக்கு எல்லாம் நல்லா இஷ்டம் ஆயிட்டு மக்களுக்குன்ட்டு பெல்லியங்கும் எல்லாருக்கும் நூடுல்ஸ் சொன்னீங்க எல்லாருக்கும் இஷ்டமே. அப்போ எந்தாலும் நீங்கள் ஆக்கி நோக்கிறோம் நீங்கள் எல்லாருக்கும் இஷ்டம் ஆகும். இந்த வீடியோ நீங்கள் இஷ்டம் ஆயிரும் பேருக்கிறேன் இஷ்டம் எங்கே நீங்கள் லைக் ஆக்குறோம் கமெண்ட் ஆக்குறோம் அதுபோல் நீங்களே ஃபேமிலி ஃப்ரெண்ட்ஸுக்கெல்லாம் வீடியோ வந்து ஷேர் ஆக்கிட்டு கொடுக்குறோம். ஆரங்கினுடைய சேனல் ஃபஸ்ட் ஆகிட்டு காண்டேங்க நீங்கள் சேனல் சப்ஸ்கிரைப் ஆக்க மறக்கண்டா. சப்ஸ்கிரைப் ஆக்கும்போது அதில் முட்டமே உள்ள பெல் ஐக்கன் கூட வந்து ப்ரெஸ் ஆக்குறோம். அதில் ஆல் சொல்ல ஆப்ஷன் நீங்கள் கிளிக் ஆக்குறீங்க நான் இட்ற புதிய வீடியோஸில் நோட்டிஃபிகேஷன் நீங்கள் கிட்டுறேன். இன்ஷா அல்லாஹ் இதிலும் நல்ல ஒரு வீடியோ ஆகிட்டு நெக்ஸ்ட் வீடியோவுக்கான அஸ்லாமு அலைக்கும்.